ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എന്താ പറയുക, വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഹാച്ചി കുട്ടനോടൊപ്പമുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ ഹാച്ചിയാണ്. ഞങ്ങൾ മുംബൈയിലായിരുന്ന സമയത്ത്, നമ്മുടെ ഈ ഒരു കോവിഡ് സമയത്താണ് ഇവനെ വാങ്ങിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ ചെന്നപ്പോൾ ആണ് ഇവനെ പരിചയപ്പെട്ടത് എല്ലാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഹാച്ചി കുട്ടൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ കുറച്ച് നേരം ഹാച്ചി കുട്ടനോടുള്ള നിമിഷങ്ങൾ വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ, പൊടിമോനൊക്കെ ചെറുതാ, പക്ഷെ പൊടിമോനെ മറിച്ചിടും നമ്മുടെ ഹാച്ചിക്കുട്ടൻ. അതെ അതെ, അവനെ ഫ്രീ ആയിട്ടാണ് വളർത്തുന്നത് കേട്ടോ. പക്ഷെ പിള്ളേരോടൊക്കെ അവന് വലിയ സ്നേഹമാട്ടോ, നല്ല കാര്യമായിട്ടേ ഉമ്മാരെയൊക്കെ നോക്കുന്നത്. ആ, ഒരു കുഴപ്പമില്ല അവൻ. അതെ, പുറത്തുനിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാ പക്ഷെ ഡേഞ്ചറാണ് ആള്. ഓടുമ്പോ ഭയങ്കര ഉത്സാഹത്തിലാട്ടോ ഹാച്ചിയുടെ കൂടെ പോണത്. കേദാറിന് ഒരു ശക്കലം പേടിയാണ് ഹാച്ചി ഓടി അങ്ങ് വരുമ്പോഴത്തേക്ക്. പൊടിമോനെ അത് തിന്നാൻ കൊടുക്കാനല്ല, പൊടിക്കുഞ്ഞ് നമ്മള് കഴിഞ്ഞ അവണയൊക്കെ പോയപ്പം. അതെ അതെ, അവൻ അറിയാം കേട്ടോ, അവന്റെ വീട്ടിലുള്ളവരെ നമ്മളെ അറിയാം. നമ്മളെ നമ്മളൊന്നും ചെയ്യത്തില്ല അവൻ. അതെ, നമ്മൾ ആറ്റിക്കൊണ്ടേ അവനെ കുളിപ്പിക്കാന്ന് ഓർത്തോണ്ടാണ് ഉച്ച സമയത്താട്ടോ നമ്മള് പോണത് അവനെ ഒന്ന് കുളിപ്പിക്കാൻ വേണ്ടിട്ട്. കൊടുക്കുഞ്ഞും കേദാർ ഇതിനു മുമ്പ് ആറ് കണ്ടിട്ടുണ്ടല്ലേ. കേദാർ വെയില് കാരണം കേദാർ തോർത്തിട്ടേക്ക. കൊടുക്കുഞ്ഞ് ഫസ്റ്റ് ടൈമാണ് ആറ് കാണാൻ പോണത്. അതിന്റെ ഹാച്ചിക്കുട്ടാ, 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 എന്താ പൊടിമോനെ എന്താ ഫ്രണ്ടിൽ എന്താ നോക്കി, അതെന്താ നോക്കി, അതെന്താ നോക്കി, പൊടിമോൻ ഇതെന്താ പറയേ. ഇപ്പൊ ഞങ്ങൾ പുഴയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കുറച്ച് വരണുണ്ട്. അപ്പൊ അവരൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അപ്പൊ അവര് നമ്മളോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്ത് വോയിസ് ഓവർ കൊടുത്തത്. ചെന്ന ഉടനെ നമ്മുടെ ഹാച്ചിക്കുട്ടൻ നേരെ വെള്ളത്തിലേക്ക് ചാടിട്ടു. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളത്തിൽ ചാടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു എന്താ പറയാ, നമ്മൾ ഇതുവരെ അങ്ങനെ പെറ്റ്സിന്റെ വീഡിയോയും അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലല്ലോ, നമ്മുടെ മുംബൈയില് പെറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു നാട്ടിൽ ചെന്നപ്പോ ഇവന്റെ കുറച്ച് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇനിയും ഇവന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരാം കേട്ടോ. ഹാച്ചിക്കുട്ടൻ വെള്ളത്തിലേക്ക് ചാടും, തിരിച്ച് കേറും, ഭയങ്കര സന്തോഷം കേട്ടോ. കണ്ടോ ഹാച്ചിക്കുട്ടാ, അയ്യോ അവിടെ ഇരിക്കെ പൊടിമാരിക്കെ. കുടുംബം വെയിലത്തേക്ക് ഇറങ്ങാണ്ട്, നമ്മൾ ആൾക്കാരില്ലാത്ത സമയത്താണ് വന്നത് അവനെ കുളിപ്പിക്കാൻ വേണ്ടിട്ട്. അവന് വലിയ സന്തോഷമല്ലേ ഇവിടെ കുളിക്കാൻ പറ. അവിടേക്ക് അവിടേക്ക് അടി അടി പറ അടി പറ അടി. അയ്യോ അവിടെ പൊടിമോന്റെ കമ്പ്. അയ്യോ അതെ, ആച്ചി കൊച്ചൊരു വടി പിടിച്ച ആച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി. അയ്യോ നീ പിടിച്ചോ, എനിക്കാണ് ഞാൻ പിടിക്കുമ്പോ എനിക്ക് പേടിയാവോ. ഇവനുണ്ടല്ലോ, ഇവന് നമുക്ക് പേടിയില്ല. ചാടിക്കോ ചാടിക്കോ, പോയി ചാടോ ചാടോ. നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല, നല്ല സ്നേഹമൊക്കെ. പക്ഷെ എന്താ ചെയ്യുമ്പോ ഓടി വരുമ്പോ നമുക്ക് പേടിയാവും. പൊടിമോനെ അത്ര പേടിയില്ല.
പാ കേറിക്കോ 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 ഇങ്ങോട്ട് കേറിക്കോ അങ്ങ് പോരെ അങ്ങ് പോരെ ചാട് 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 പയ്യെ 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 ആ നല്ല ചൂടുള്ള സമയമൊക്കെ ആയതുകൊണ്ട് നല്ല വെള്ളം നല്ല തണുപ്പാണല്ലോ അതെ നമ്മുടെ എന്താ പറയാ മൂലമറ്റ പവർ ഹൗസിൽ നിന്ന് അല്ലേ അതെ അതെ വന്ന വെള്ളമാണ് പുറത്തേക്ക് വരുന്ന വെള്ളമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെള്ളം ഒരിക്കലും ചാട് ചാട് ചാടിക്കോ ചാട് ചാട് വാ കം കം അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു ആറാണ് ഇവിടെയൊക്കെ നല്ല അടിയൊഴുക്കുള്ളതാണ് അതല്ല പുതുതായിട്ട് പരിചയമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വന്ന് ഈ വെള്ളം കാണുമ്പോൾ കുളിക്കാൻ വേണ്ടി ഇറങ്ങും പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കൂടുതലായിരിക്കും ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ അല്ലേ പിള്ളേരുടെ കയ്യിൽ നിന്ന് കമ്മ വെച്ച് ആടി എടുത്തോണ്ടെങ്കിൽ പോരുവാണ് നമ്മുടെ ഹാച്ചി ഏതാന്ന് പറയട ലാഭം പറയട നമ്മുടെ ഹാച്ചിക്കുട്ടൻ വന്യ ഹാച്ചിക്കുട്ട കമ്പ കണ്ടോ അവൻ പിള്ളേരെ നോക്കാൻ പോണ അതിനിടയ്ക്ക് എടുക്കട എടുക്കട അച്ഛനെ ഒന്ന് കുളിപ്പിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോണ കാര്യം ഭയങ്കര ഇതാ അച്ഛൻ വരുമ്പോഴേക്കും മുടി പോയൻ ഓടുവാണ് നോ നോ അങ്ങോട്ട് പോകണ്ട അങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ വാ വാ ഇനിയൊക്കെ മെയിൽ വയ്ക്കാം വാ പോരെ പോരെ കം 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 വാ നമുക്ക് മെയിൽ വയ്ക്കാം വാ കം കം ഹാച്ചിക്കുട്ടൻ നീന്തലൊക്കെ കഴിഞ്ഞിരുതാണ്ട് കുളിക്കാൻ പോവാണ് ആച്ചി നല്ല നീറ്റ് ആയിട്ട് ഇരിക്കുള്ളൂ എപ്പോഴും നല്ല മിടുക്കനായിട്ട് അല്ലേ ആച്ചിക്കുട്ടാ അതെ നമ്മുടെ ഹാച്ചിക്കുട്ടനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിക്കും അല്ലേ ആച്ചിക്കുട്ടനെ നല്ല സ്മെല്ലൊന്നും ഇല്ല നല്ല മിടുക്കൻ കുട്ടനാണ് ഭയങ്കര ഇഷ്ടം ആച്ചൻ നിന്ന് അതെ ഫുഡ് കഴിക്കണേ ഇപ്പൊ ഇച്ചിരി മടി അവന് അതെ ഉള്ളി ചിക്കൻ കഴിക്കും പിന്നെ അവൻ അവന്റെ ഫുഡും ആ നല്ല നീറ്റാണ് കേട്ടോ ആശാൻ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുളിപ്പിക്കുന്നോണ്ട് തന്നെ എന്റെ മേത്തേക്ക് കൊടയല്ലട ഹാച്ചിക്കുട്ടാ ഞാൻ കുളിച്ചു കേട്ടോ അതെ ഞങ്ങള് രണ്ടാള് വീഡിയോ എടുക്കാനുള്ളു പേരമേ അവന്മാര് നോക്കും അതുകൊണ്ടാട്ടോ എന്നെ കാണിക്കാത്ത എന്നെ കുളിപ്പിച്ചവൻ ഇത് എന്നെ ഷാമ്പു എവിടെ ഇടണേ ഹിമാലയയുടെ ആ ഹിമാലയ ഷാമ്പു തേച്ചാണ് ഞങ്ങള് കുളിക്കാറുള്ളത് അതെ കുഞ്ഞിപ്പിള്ളേരെ കുളിപ്പിക്കണ ലാജ നിന്ന് തന്നെ ഉണ്ട് ഷാമ്പു ഇട്ടാന്നെ കുളിപ്പിക്കണേ ഞങ്ങൾ ഇവനെ കൊണ്ട് വന്നപ്പോ രണ്ടുപേരും രണ്ട് മൂന്ന് ചേട്ടന്മാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ചേട്ടന്മാര് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ഇരുന്നാന്ന് തോന്നുന്നു പുഴ കണ്ടപ്പോഴത്തേക്കും വേറെന്തിനും ഇതുവഴി വന്നായിരുന്നു അപ്പൊ അവര് പുഴ കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാൻ വന്നു ഇവനെ കണ്ടിരുത്തി അവർ പേടിച്ച് വേഗം പോയി അവരോട് ഇരുന്നോളാൻ പറഞ്ഞു പക്ഷെ അവർക്ക് അല്ലടാ ആച്ചയെ കണ്ടിട്ടൊരു പേടി ഇവനെങ്ങാൻ കമ്മിയെങ്കിലോന്ന് ഓർത്ത് ഇവനടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് പേടിയാകും ആ പാവം കുഞ്ഞു പാവം നിൽക്കുന്ന പോലെ നിൽക്കുന്ന അല്ലെ അതെ ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനെയാട്ടെ ഈ ആച്ചിക്കുട്ടനോടൊപ്പോ അല്ലേ പൊടിമാനെ
വേണ്ട പൊടിമാവ് മുത്തശ്ശിയുടെ ഒപ്പം എന്താ ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുവാണ് മുത്തശ്ശിയുടെ കൂടെ. വെയിലത്ത് മാറി നിക്ക. എങ്ങനെയുണ്ട് വെള്ളം കണ്ടിട്ട്? നല്ലതാണോ വെള്ളം? ഇഷ്ടമായോ? പൊടിമൻ പറഞ്ഞ വലിയ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നു, അതുകൊണ്ട് പൊടിമോൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാ കൊള്ളാന്നുണ്ട്. ആച്ചിക്കിട്ടോ ഇവൻ ഇന്നാളത്തെ ഒത്തിരി ദൂരമൊക്കെ പോയില്ലടാ, നിന്റെ കൂടെ നീന്തി വന്നില്ലേ അവൻ? നമ്മള് കൂടെ കൂടെ നീന്താനൊക്കെ ആളുണ്ടെങ്കി ഇവൻ നല്ലോണം അങ്ങ് ദൂരം നീന്തു കേട്ടോ. അയ്യോ, ഇവൻ ഇവനേ നേരെ എന്റെ അടുത്ത് നിന്ന് ഒരൊറ്റ കുടച്ചിലാ. ആ മുങ്ങുവാണെങ്കി ആ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, ഞാനേ പറ്റുകയാണെങ്കിൽ ആ വീഡിയോ ഇതിനകത്ത് കാണിച്ചു തരാവേ. ഇവൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഓടി ചെല്ലും. അരുൺ മുങ്ങുവാന്ന് ഓർത്തോണ്ട് വേഗം ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല സ്നേഹ. അടി 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 ഹാച്ചി കൊടയല്ലേ. അവനെ കുളിപ്പിച്ചു. ആ എന്നാ ഹാച്ചിക്ക്? ആച്ചിയോട് കോലെടുത്തിട്ട് പോടാന്നാണ് പറയണേ. ആച്ചി പൊടിമേൻ്റെ കയ്യിൽ നിന്ന് കോലും മേടിച്ചിട്ട് നീന്തിക്കൊണ്ട് അങ്ങ് പോകും. എങ്ങോട്ട്? ആ വെയില് പോയി, പതിയെ പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പണിയാട്ടോ. പൊടിമ നല്ല കൂട്ടായില്ലേ വരുമേ? കേദാറായിരുന്നു കേട്ടോ ചെറുതിലെ. കേദാർ ആരോടും വലിയ കൂട്ടും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. മാമൻ എനിക്ക് കുളിക്കാതെ പോകാൻ പറ്റില്ലേ? ആ വേണ്ടോ ഹാച്ചി നീന്താൻ വിളിക്കണം അവനെ. അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ രണ്ടുപേർക്ക് രണ്ട്. അവനെ കടിച്ചു വലിക്കുകയാണ് നീന്താൻ വേണ്ടിട്ട്. ദേ പോണു ഹാച്ചി അവനെ കുളിക്കാൻ വിളിക്കുവാണ് കണ്ട. ആച്ചിക്കുട്ടോ ഞങ്ങള് നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങക്ക് ടെൻഷനായിരുന്നു ഇവൻ ഞങ്ങളെ അറിയുവോ എങ്ങനെയാന്നൊക്കെ. പക്ഷെ ഇവൻ ഞങ്ങൾ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് നമ്മളൊരു പരിചയമായിട്ട് നമ്മുടെ വീട്ടിലുള്ളവരാന്ന് അവന് മനസ്സിലായി എന്ന് തോന്നുന്നു. അവനെ മറച്ചിട് പൊടിമാൻ എന്താക്കുവാ? ആ എവിടെ ഒരാള് കണ്ടോ? പുഴയെ വന്നിട്ട് പേടിച്ചു നിൽക്കണുണ്ടോ? നമ്മുടെ ഹാച്ചിയുടെ കുളി കഴിഞ്ഞ് കയറ്റിക്കൊണ്ട് പോകുക കേട്ടോ അവനെ. അതെ അതെ, ഇതിട്ടോണ്ട് പോയില്ലേണ്ടല്ലോ അവൻ നമ്മളെ ശരിയാക്കും കണ്ടോ. ഓടണം, ഓട്ടം നോക്കി അവൻ. കേതാരാ തുണി എടുത്തടാ, അവനെ വെരുത്ത് പോയി തുടയ്ക്കാനാ. ചെല്ല തുണി എടുത്തിട്ട് പോ. ആ തുണി ഇങ്ങ എടുത്ത പൊന്നോ താ താ അതിങ് എടുത്തതാ. ഓ നമ്മുടെ ഹാച്ചിക്ക് മനസ്സിലായിട്ടോ കുളി കഴിഞ്ഞു. അപ്പൊ ഇതാ ആശാൻ വേഗം തന്നെ എന്നും അവനെ തുടയ്ക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്നു കേട്ടോ. അപ്പൊ അവൻ അവിടെ കെട്ടി, പുല്ലിന്റെ അവിടെ കെട്ടിട്ടേക്ക്, അല്ലെങ്കിൽ അവൻ മിക്കവാറും മേലിറച്ച് ചെളിയാക്കും മണ്ണിൽ. പിന്നെ അതുകൊണ്ട് അവൻ മിടുക്കാനായിട്ട് അവൻ തന്നെ പുല്ലുള്ള സ്ഥലത്ത് വന്ന് നിൽക്കുന്ന കേട്ടോ. അതിൻ്റെ ഒരു നമ്മൾ അവനെ പയ്യെന്ന് കെട്ടിയിട്ടിട്ട്. അതെ കടിക്കാനില്ലടാ, തുടച്ചെടുക്കട്ടെ. രണ്ടുപേരും വെയിലത്ത് മാറിയെന്നേ. രണ്ടാളും കൂടി ഹാച്ചിയുടെ കുളി കാണാൻ വന്നോ. അത് തന്നെ.
അയ്യോ മേലുടക്കിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഹാച്ചിക്കുട്ടൻ അവന്റെ തുണി അവൻ തന്നെ കടിച്ചു പിടിച്ചോണ്ട് പോവാണ് കേട്ടോ വീട്ടിലേക്ക്. എടാ ഇതെടുക്കണ്ട എടാ. അതല്ലടാ ഈ തുണി എടുക്കണ്ടേന്ന. ആ കുളി കഴിഞ്ഞ നമ്മുടെ ഹാച്ചിക്കുട്ടൻ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ പൊടിക്കുഞ്ഞ് നാട്ടിൽ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളിങ്ങനെ ഓടി നടക്കാണ് വഴി കൂടെ ഒക്കെ കോലൊക്കെ വെച്ച്. പൊടിമാനെ സ്റ്റോപ്പ് സ്റ്റോപ്പ്, വണ്ടി വരും. രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. അമ്മ വറുത്ത് വെച്ചിരുന്ന അമ്മ ചക്ക വറുത്ത് ബോക്സിനകത്ത് വറുത്ത് വെച്ചിരുന്ന ആട്ടയമ്മമാർക്ക് കഴിക്കാൻ വേണ്ടി. അപ്പൊ അതുകൂട്ട് എടുത്ത് നമ്മുടെ ഹാച്ചിക്കുട്ടിന് കൊടുക്കുകയാണ് ആള് പിന്നണ കാണാൻ വേണ്ടിട്ട് കേട്ടോ. പൊടിക്കുഞ്ഞാണെങ്കിൽ പറയണമെന്നും ഹാച്ചിക്കുട്ടിന് മനസ്സിലാവുന്നതും കൂടെ ഇല്ല. എന്നാലും രണ്ടുപേരും കൂടി ആവും അവൻ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഇത്രയും ഉണ്ടായിരുന്നുള്ള ഒരു ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ഹാച്ചിക്കുട്ടൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. നമുക്ക് ശരിക്കും അവനും എന്താ പറയുക നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാണ് കേട്ടോ. അവൻ നമ്മളോട് എല്ലാവരോടും അത്രയും സ്നേഹമാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു പെറ്റ്സിനെ വളർത്തുമ്പോൾ എത്ര ഇതായിരിക്കുന്ന അത്ര ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി. ഇപ്പോൾ അനിയൻ്റെ വീട്ടിലാണ് അവനെ വളർത്തുന്നതെങ്കിൽ പോലും അവൻ നമ്മുടെ മൂന്ന് ഫാമിലിയുണ്ട്, നമ്മുടെ എല്ലാ മൂന്ന് ഫാമിലിയുണ്ട്, ചേട്ടനിയന്മാരെ അടുത്തടുത്ത് താമസിക്കുന്നത്. അപ്പോൾ ആ മൂന്ന് ഫാമിലി അവൻ ഒരുപോലെ കണ്ടിട്ട് അവൻ എല്ലാവരും അടുത്ത് പോയി ഫുഡ് കഴിക്കും എല്ലാം. അവൻ എപ്പോഴും എല്ലാവരോടും ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.